ആഡംബര ക്യാബിനിലിരുന്ന് ബഹിരാകാശത്തേക്ക്. സ്പേസ് പെർസ്പെക്ടീവ് എന്ന കമ്പനി പുറത്തിറക്കിയ കൂറ്റൻ ബലൂണിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. അപ്പോൾ ഇനി ബഹിരാകാശത്തേക്ക് ഭക്ഷണം കൂടി എത്തിയാലോ? അങ്ങനെയൊന്ന് പരീക്ഷിച്ചിരിക്കുകയാണ് തുർക്കിയിലെ ഒരു ഷെഫും സ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. ബഹിരാകാശത്തേക്ക് ഒരു കെബാബ്. ഷെഫ് യാസർ ഐഡിനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇഡ്രിസ് അൽ ബയറാക്കുമാണ് ഹീലിയം ബലൂണിൽ പൈപ്പ് കെബാബ് കടുപ്പിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചത്. യൂറി ഗഗാറിന്റെ ആദ്യ ബഹിരാകാശ യാത്രയുടെ വാർഷിക ദിനമാണ് ഇരുവരും പരീക്ഷണ ദിവസമായി തിരഞ്ഞെടുത്തത്. തീവ്രമായ താപനിലയിൽ നിന്നും സംരക്ഷിക്കാൻ എന്ന വണ്ണം പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബോക്സിലായിരുന്നു കെബാബിന്റെ ബഹിരാകാശ യാത്ര. ബോക്സിൽ ഒരു ക്യാമറയും ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിച്ചിരുന്നു. കെബാബിന് സൈഡ് ഡിഷായി ഉള്ളിയും സാലഡും. എന്നാൽ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് 24 മൈലോളം സഞ്ചരിച്ച ശേഷം ഹീലിയം ബലൂൺ പൊട്ടിയതോടെ കെബാബ് കടലിലേക്ക് വീണു. ട്രാക്കിംഗ് മെഷീന്റെ സഹായത്തോടെ കടലിൽ പതിച്ച കെബാബ് ബോക്സ് എയ്ഡിനും ടീമും കണ്ടെടുത്തു. ഇത്തവണ കുരുമുളകിന്റെ അംശം കൂടുതലായതിനാൽ അന്യഗ്രഹ ജീവികൾ കെബാബ് തിരിച്ചുവിട്ടതായിരിക്കാമെന്നും അടുത്ത തവണ ഡിഷിൽ ഇത്തിരി കുരുമുളക് കുറച്ച് പരീക്ഷിക്കാമെന്നുമായിരുന്നു ഷെഫിന്റെ രസകൻ കമന്റ്. സ്പേസ് കെബാബ് എന്നാണ് നെറ്റിസൻസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.